ഒന്ന് കോട്ടയത്തേക്ക് പോവുകയാണ്. ഈരാറ്റുപേട്ടയിൽ ജോസി ബാബു ഉണ്ട്. അവിടെ നേരത്തെ പോലീസും ഹർത്താൽ അനുകൂലികളും തമ്മിൽ സംഘർഷമുണ്ടായി എന്നുള്ള വിവരമൊക്കെ വന്നിരുന്നു. ജോസി, ഈ പി എഫ് ഐക്ക് തന്നെ ചെറിയൊരു സ്വാധീനമുള്ള ചില പ്രദേശങ്ങളുള്ള സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഇപ്പോഴെന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നേരത്തെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചെറിയ ചില ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അഞ്ജിത, ഞാൻ കോട്ടയം നഗരമധ്യത്തിലാണ് നിൽക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള വാർത്തകളും ദൃശ്യങ്ങളുമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. പ്രതിഷേധക്കാർ വാഹനം തടയാൻ ശ്രമിക്കുകയും പോലീസ് അവരെ വിരട്ടിയൊടിക്കുകയും അഞ്ചുപേരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. പോലീസിന് നേരെ പി എഫ് ഐ പ്രവർത്തകരുടെ കല്ലേറുണ്ടായി. അതോടൊപ്പം നിരവധി കടകൾ ബലമായി അവർ അടപ്പിക്കുന്നതിനും വാഹനങ്ങൾ തടയുന്നതിനും ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. അതോടൊപ്പം തന്നെ ജില്ലയിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെയും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോട്ടയത്തെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഈരാറ്റുപേട്ടയിലേക്ക് ഒന്നുകൂടി പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും സംഘർഷ സമാനമായ സാഹചര്യമാണ് ഉള്ളത്. ഈ സർവീസുകളൊന്നും അവിടെ നടക്കുന്നില്ല. ഇപ്പൊ കെ എസ് ആർ ടി സി ഉൾപ്പെടെ സർവീസ് നടത്താൻ ഈ സമരാനുകൂലികൾ അനുവദിക്കുന്നില്ലേ? തീർച്ചയായും അഞ്ജിത, ഈരാറ്റുപേട്ടയിൽ സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്കറിയാം പി എഫ് ഐക്ക് വളരെ സ്വാധീനമുള്ള മേഖലയാണ് ഈരാറ്റുപേട്ട. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ വലിയ രീതിയിൽ ഈരാറ്റുപേട്ടയിൽ തമ്പടിച്ചിരുന്നു. വാഹനങ്ങൾ തടയുന്നതിനുള്ള ശ്രമമുണ്ടായി. നിർബന്ധിതമായി കടകൾ അടപ്പിക്കുന്നതിനുള്ള ശ്രമം പോലീസ് തടഞ്ഞതാണ് നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പോലീസും പി എഫ് ഐ പ്രവർത്തകരും തമ്മിൽ നേർക്ക് നേർക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് പ്രവർത്തകരെ വിരട്ടിയൊടിക്കുകയും ചെയ്തു. അതിനുശേഷം റോഡിൽ കുത്തിയിരുന്ന പി എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഒരു ഭാഗത്തു നിന്ന് പ്രവർത്തകരെ മാറ്റുമ്പോൾ മറ്റു ഭാഗത്ത് പി എഫ് ഐ പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധിക്കുന്നൊരു സാഹചര്യമാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിന് നേരെയുള്ള കല്ലേറിനെ തുടർന്ന് താൽക്കാലികമായി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നമുക്ക് പിന്നിൽ കാണുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കൂടി നിൽക്കുന്ന നൂറുകണക്കിന് യാത്രക്കാരെ കാണാം. അല്പം മുമ്പ് വരെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. പോലീസ് നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സി ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. യാത്രക്കാരോട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ ചോദിക്കാം. ചേച്ചി, കെ എസ് ആർ ടി സി ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിയെന്നാണ് അറിയുന്നത്, സമരത്തെ തുടർന്ന്. നിങ്ങളൊക്കെ എവിടെയിട്ട് പോകാനുള്ളതാണ്? യാത്രയ്ക്ക് ബുദ്ധിമുട്ടായോ? എനിക്ക് പരുത്തുമ്പറങ്ങി പോകാനാണ്. എൻ്റെ അച്ഛൻ അച്ഛൻ കിടക്കണ്ടേ കാര്യത്തിൽ, അവിടെ പോയിട്ട് വരും. രാവിലെ വീട്ടിലോട്ട് പോയി സാധനം കിടക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് സമയം ഇനിയിപ്പോൾ ഇനിയൊരു പോലീസ് അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലെന്ന് അറിയുന്നത്. എവിടോട്ട് പോകാനുള്ളതാ? പരുത്തുമ്പറങ്ങി. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായി. എനിക്ക് നൈറ്റിന് വരണ്ട. ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണോ? ആശുപത്രി ഡ്യൂട്ടിയാണോ? ഭാരത് ഹോസ്പിറ്റലിൽ. അതെ, ഭാരത് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി. ആശുപത്രി ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. വീട്ടിൽ ചെല്ലേണ്ട സമയമായി. കഴിഞ്ഞു. മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ബസ് സർവീസ് എല്ലാം നിർത്തി. എങ്ങനെ വീട്ടിൽ പോകാന്നാണ് കരുതുന്നത്? ഇതാണ് നഗരമധ്യത്തിലുള്ള ഒരു സാഹചര്യം. വാഹനം ഇല്ലാത്തൊരു അവസ്ഥയിൽ ആളുകൾ എങ്ങനെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നുള്ള ബുദ്ധിമുട്ടുകൾ. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. ഈ കെ എസ് ആർ ടി സി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ താൽക്കാലികമായി കുറച്ച് സമയത്തേക്ക് നിർത്തിവെച്ചതാണോ? ഇപ്പോൾ പോലീസ് സുരക്ഷ ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തയ്യാറാക്കിയ ശേഷം സർവീസ് നടത്താനാണോ ഉദ്ദേശം? അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം നമുക്ക് യാത്രക്കാർക്ക് ഇപ്പോൾ നൽകാൻ കഴിയുമോ? കെ എസ് ആർ ടി സി അറിയിപ്പ് വിഭാഗത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ യാത്രക്കാർ അന്വേഷിക്കുമ്പോൾ അവരോട് പറയുന്നത്. ഈ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ കല്ലാറുണ്ടായതൊരു അവസ്ഥയിൽ ഇനി ബസ് സർവീസുകൾ പോലീസ് നിർദ്ദേശപ്രകാരമല്ല നടത്താൻ സാധിക്കില്ല. നിലവിൽ ഉള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നൊരു അറിയിപ്പാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ദീർഘദൂര ബസ്സുകൾ എത്തിയവരും ഇവിടെ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കുടുങ്ങിക്കിടക്കുന്നു. കോട്ടയം ബസ് സ്റ്റാൻഡിൽ എന്നാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം തന്നെ തദ്ദേശീയരായ, അതായത് ചെറിയ ദൂരങ്ങളിലേക്കും ഒക്കെ പോകേണ്ട യാത്രക്കാരും ഇവിടെയുണ്ട്. യാത്രക്കാരോട് തന്നെ നമുക്ക് കൂടുതൽ പേരുടെ പ്രതികരണം ലഭിക്കുമെന്ന് തോന്നുന്നു. ചേട്ടാ, എങ്ങോട്ട് പോകാനുള്ള? നിങ്ങൾക്ക് ബസ് ഇല്ല എന്നുള്ളത് ബുദ്ധിമുട്ടായോ? ചെങ്ങന്നൂർക്ക് പോകാം. ചെങ്ങന്നൂർ പോകാൻ വേണ്ടി നിൽക്കുക. ഇപ്പോൾ രാവിലെ 8:50 8:30 കഴിഞ്ഞ് പോകാൻ നിൽക്കില്ല. ഈ നേരം വരെ പോകാൻ പറ്റുന്നില്ല. എന്താ പറയുന്നത്? അവരോട് അന്വേഷിച്ചപ്പോൾ എന്തോ അവിടെ ഇവിടെയൊക്കെ സംഘർഷം നടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി വിടാൻ പറ്റത്തില്ലെന്നാണ് കേസാക്കി. അഞ്ജിത, ഈ ആളുകൾ പങ്കുവെച്ചതുപോലെ
ഇപ്പോൾ ഇവരുടെ ഇവർ രണ്ടുപേർ മാത്രമല്ല നൂറുകണക്കിന് പേർ ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. വാഹനമില്ലാത്തതുകൊണ്ട് അവർക്ക് മറ്റ് യാത്രാമാർഗങ്ങളില്ലാത്തതുകൊണ്ട് അവർ കോട്ടയം നഗരത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അഞ്ജിത, ശരി, ജോസിയാണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ വ്യാപകമായി കല്ലേറുണ്ടാകുന്നു. കോട്ടയത്ത് കെ എസ് ആർ ടി സി സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഈരാറ്റുപേട്ടയിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. അല്പം മുമ്പായിരുന്നു പ്രതിഷേധമുണ്ടായത്. വലിയ രീതിയിൽ വാഹനങ്ങളൊക്കെ തടയുന്നൊരു ഘട്ടത്തിലാണ് പോലീസ് അവിടെ ഇടപെട്ടത്. അങ്ങനെ അത് പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചു. കൂടുതൽ പോലീസുകാരെയൊക്കെ ആ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. പി എഫ് ഐക്ക് കുറച്ചധികം സ്വാധീനമുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. വ്യാപകമായി തന്നെ കടകൾ ഉൾപ്പെടെ അടപ്പിക്കുന്ന, ബലപൂർവ്വം നിർബന്ധപൂർവ്വം അടപ്പിക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ കല്ലെറിയുന്നു എന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളും വരുന്നു. പലയിടങ്ങളിലും കെ എസ് ആർ ടി സിക്ക് ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. ബസ്സിൻ്റെ ചില്ലുകൾ പൊട്ടി. യാത്രക്കാർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം വരുന്നു. കൊല്ലത്ത് പോലീസുകാരെ ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തി. അങ്ങനെ വലിയ രീതിയിൽ അക്രമത്തിലേക്ക് പോകുന്ന ചില സൂചനകളാണ് ഹർത്താലിൻ്റെ ആദ്യഘട്ടത്തിൽ വരുന്നത്. കെ എസ് ആർ ടി സിയൊക്കെ